മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഈ മതം വിടുക അതല്ലാതെ ഒരു രക്ഷയില്ല അവർക്ക് കാരണം ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിലേക്ക് അടുക്കും തോറും നിങ്ങളൊന്നില്ല നിങ്ങളെന്തായാലും മതം വിടും ഇച്ചിരി മനുഷ്യ സ്നേഹിയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മാനവികത ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മതം വിടും കാരണം മതത്തിൽ മറ്റുള്ള ആളുകളെ കൊന്നുർക്കാരാ പറയണത് ഇസ്ലാമില് ഇസ്ലാമും ഞാൻ പറയട്ടെ അപ്പൊ ചില നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ട് ചില ആളുകള് ആത്മീയതയിലേക്ക് പോകുമ്പോ അവര് പൊതുവെ ശാന്തന്മാരാവുക ചെയ്യുക അല്ലെ പിന്നെ ക്രിസ്ത്യൻ കൂട്ടുകാരൊക്കെ ഉണ്ട് അവര് ചിലപ്പോ നല്ലവണ്ണം മദ്യപാനൊക്കെ തുടങ്ങും ചിലപ്പോ അലങ്കോലപ്പെട്ട ജീവിതമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ധ്യാനത്തിന് പോകും പിന്നെ അതുപോലെ തന്നെ പല ബൈബിളൊക്കെ വായിച്ച് അവര് പിന്നെ ഒരു നല്ലൊരു ജീവിതമാണ് പിന്നീട് തുടങ്ങാറുള്ളത് അവര് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഹിന്ദുക്കളെ കാര്യം അവര് ഈ പറഞ്ഞതുപോലെ ഒരു അലങ്കോലപ്പെട്ട ജീവിതമാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ വേദപഠന ക്ലാസ്സുകളിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയുടെ അത്ര ആശ്രമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവര് പിന്നെ വളരെ മനുഷ്യ സ്നേഹിയായി മാറും മനുഷ്യൻ എന്നല്ല എല്ലാ മൃഗങ്ങളെയും സസ്യങ്ങളെയും അങ്ങനെ അറിയുന്ന പല ആൾക്കാരും ഞാനറിയാം ചിദാനന്ദപുരി സ്വാമിയുടെ ആശ്രമത്തിലൊക്കെ പോണ ആൾക്കാരെ അവര് എത്രത്തോളം മരങ്ങളും നട്ടുപിടിപ്പിക്കാം എത്രത്തോളം മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം എത്രമാത്രം നമ്മള് മനുഷ്യരെ സ്നേഹിക്കാം ആ രീതിയിലായി മാറും അവര് പക്ഷേ ഇസ്ലാമില് ഇതേപോലെ ഒരു അലങ്കോലപ്പെട്ട ജീവിതത്തിനായി നടക്കുന്ന ഒരാള് അയാള് ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ തീവ്രവാദത്തിലേക്കാണ് പോവുക അല്ലാന്നുണ്ടെങ്കിൽ അയാൾ മറ്റേ മതം ഇട്ട് ഇസ്ലാം ഇട്ട് പോകും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പറഞ്ഞ ഹൈന്ദവ അല്ലെങ്കിൽ ക്രിസ്തീയ ഞാൻ ഹൈന്ദവ എന്ന് പറഞ്ഞതിൽ എല്ലാം പെടും ഈ പറഞ്ഞ ജൈന ബുദ്ധ എല്ലാം പെടും സിക്കൊക്കെ പെടും അപ്പൊ ഇവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഈ പറഞ്ഞ മറ്റു മതക്കാരെ കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല അധർമ്മം ചെയ്യുന്ന ആൾക്കാരെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ അധർമ്മം അധർമ്മം എന്ന് പറഞ്ഞ എന്താണ് മനുഷ്യന് ആപത്തുണ്ടാക്കണ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ നശിപ്പിക്കണ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇല്ലായ്മ തന്നെ ചെയ്യണം വ്യാഫ്സൽ ഗുരുവിനെന്തിനാണ് തൂക്കി കൊന്നത് അവൻ അധർമ്മം ചെയ്ത ആളാണ് വീരപ്പൻ എന്തിനാണ് വെടിവെച്ച് കൊന്നത് അവൻ അധർമ്മം ചെയ്ത ആളാണ് ഈ അധർമ്മം ചെയ്യുന്ന ആൾക്കാരെ നേരിടണം എന്നുള്ളത് അത് എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇസ്ലാമിൽ എന്താണ് യഹൂദനെയും ക്രിസ്ത്യാനികളെയും കൊല്ലണം എന്ന് പറയുന്നുണ്ട് യഹൂദനെയും ക്രിസ്ത്യാനികളെ കൊല്ലണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ജസിയ തരുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്നുണ്ട് ബഹുദൈവാരാധകരെ കൊല്ലണം എന്ന് പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഒരാൾ ബഹുദൈവ ആരാധകനാവണത് ഇപ്പൊ ഇവിടെയുള്ള പല ആൾക്കാർ ഇപ്പൊ റാമൊക്കെ ഹിന്ദുമത വിശ്വാസിയാണ് ഹിന്ദുമതത്തിൽ മറ്റേ ബഹുദൈവ ഉണ്ട് ഏക ദൈവം ഉണ്ട് അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് ഹൈന്ദവതയില് ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് മൂർത്തികൾ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ഒരു മൂർത്തിയെ മാത്രം ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ബിംബത്തിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ബിംബമില്ലാതെ ആര്യ സമാജിലൊക്കെ ഉള്ളത് പോലെ തന്നെ ഒരു ബിംബത്തിന് നോക്കാതെ ഒരു ഫോട്ടോ പോലും വെക്കാതെ പരബ്രഹ്മത്തിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ ഈ ഇതിൽ ഇവര് മറ്റേ എല്ലാത്തിനുമുള്ള ഫ്രീഡം ആണ് ഒരു ഈ പറഞ്ഞ ഹിന്ദുമതം അപ്പൊ അതിലാണ് അപ്പൊ ഇസ്ലാമിക ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഈ പറഞ്ഞതുപോലെ ഇവരെ കൊന്നുകളയണം എന്നാണ് പറയുന്നത് ഹൈന്ദവരെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ യഹൂദനയും കൊന്നുകളയണം ക്രിസ്ത്യാനികൾ യഹൂദരുമായി ആത്മസുഹൃത്ത ആത്മസൗഹൃദം പുലർത്തരുത് അവസാന യഹൂദനെ വരെ കൊല്ലണം ഒരു യഹൂദന എങ്ങനെയാവണത് ഇപ്പൊ ഇവിടെത്തൊരാൾക്കാരുണ്ട് ഇപ്പൊ ഇവിടെ സ്പീക്കർ പാനലിൽ ഇതില് ക്രിസ്ത്യാനികളുണ്ട് ഏഹ് ഹിന്ദുക്കളുണ്ട് ഈ ക്രിസ്ത്യാനി ആയിട്ടുള്ള ആരെങ്കിലും ജീസസ് ക്രൈസ്റ്റിനെ കണ്ട് മാമോലിസ മുങ്ങിയ ആൾക്കാരാണോ അല്ലെ ജീസസ് ക്രൈസ്റ്റിനെ കണ്ട് ഏഹ് ക്രിസ്തു മത സ്വീകരിച്ചാണോ അല്ല ഇതിലുള്ള ബഹുഭൂരിപക്ഷ ആൾക്കാർ ക്രിസ്ത്യാനി ആയിട്ടുള്ള ദമ്പതികൾക്ക് അവര് അവരറിയാതെയാണ് അവരെ മതത്തിലേക്ക് ജനിക്കണത് ഇപ്പൊ ഇവിടെ ഒരു ഹിന്ദുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെ ജനിക്കണത് അവന്റെ അച്ഛനും അമ്മയും ഹിന്ദു ആയത് കൊണ്ട് ഹിന്ദു ആയി അത് അവന്റെ തെറ്റല്ല അവൻ ചെറുപ്പം മുതൽ അതിനെ പഠിച്ചു വരും അതാണ് ശരി എന്ന് മനസ്സിലാക്കുമ്പോൾ അത് തന്നെയാണ് അവന്റെ ശരി അപ്പൊ ഇവര് വിശ്വസിക്കണ അള്ളാഹു എന്ന് ആള് ഒരു മണ്ണിനും ചാണത്തിനും കൊള്ളാത്ത ആളാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതല്ല കാരണം അള്ളാഹു എഴുതുകയാണ് ജൂതനെയും ക്രിസ്ത്യാനിനെയും കൊല്ലണം ഇന്ന് ഇയാൾക്ക് ഈ ജൂതന്മാരിൽ കുട്ടികൾ ഉണ്ടാക്കാണ്ടിരുന്നാ പോരെ ഈ ജൂതം ദമ്പതികൾക്ക് കുട്ടികൾ കൊടുക്കാണ്ടിരുന്നാ പോരെ ആൾക്കാരെന്തിനും അങ്ങോട്ട് കൂട്ട് കൊല്ലണം അയാൾ തന്നെ പടച്ചതല്ല ഈ സാധനത്തിനെ ഇവർ ഇവരെ വിശ്വാസം ഒന്ന് അലയിച്ചു നോക്കും അല്ലേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഒരു ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് ഒരാളും ഈ പറഞ്ഞതുപോലെ ഒരാളും അവരുടെ മത തിരഞ്ഞെടുക്കണമല്ല ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അവരുടെ മത തിരഞ്ഞെടുക്കണല്ലേ അവരാ മതത്തില് ജനിക്കുന്നതാണ് ഈ ജാതി പോലെ തന്നെയാണ് ജാതി ഓരോരുത്തർ തിരഞ്ഞെടുക്കണാണോ അല്ല അതേപോലെ തന്നെയാണ് ഇന്ന് മതം ഈ മതൊക്കെ ഏതോ കാലത്ത് ഈ ഐഡന്റിറ്റി ഒക്കെ ഏതോ കാലത്തുള്ളതാണ് പിന്നെ പല ചില അപൂർവം ചില ആൾക്കാരാണ് ഇതിലേക്ക് മറ്റേ മതപരിവർത്തനം ചെയ്യുന്ന ആൾക്കാർ അവര് വളരെ ചുരുക്കാണ് ഒരു ഒരു ആയിരം ക്രിസ്ത്യാനി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റ മറ്റേ തൊണ്ണൂറ് ക്രിസ്ത്യാനികളും ഈ പറഞ്ഞതുപോലെ ജനിച്ച് ക്രിസ്ത്യാനി ആയതായിരിക്കും അല്ലാതെ മതംമാറി ക്രിസ്ത്യാനി ആയതല്ല അപ്പൊ ഇവനൊക്കെ കൊല്ലണം എന്ന് ഈ അള്ള പറയണമെന്നുണ്ടെങ്കിൽ ഈ അള്ള ഇത്ര ഇത്ര കഴിവില്ലാത്തവനാണ് ഇയാള് ഇയാളാണ് ഈ ലോകത്തെ വലിയ മറ്റേ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ ഏ ഇതന്നെ ഇയാളെ ഒരു കഴിവില്ലാത്തവനല്ലേ ആ ഉള്ള വിശ്വസിച്ചിട്ട് മറ്റുള്ളവരെ നിങ്ങൾ നേരിടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നേരിടും ഇപ്പൊ കേരളത്തിൽ നിങ്ങളെ അവസ്ഥ എന്താ കേരളത്തിലെ കോയമാര അവസ്ഥ എന്താ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കയാണ് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തെന്ത അവസ്ഥ എല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കാരണം എന്താ ആ വിശ്വാസം എങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരെയും നശിപ്പിക്കണം മറ്റുള്ളവരൊക്കെ ഇല്ലായ്മ ചെയ്യണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വിശുദ്ധ ഗ്രന്ഥമാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവർ നിങ്ങൾ അതേപോലെ കാണുള്ളൂ ഇപ്പൊ പഴയ പോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസൊക്കെ വളർന്ന് വളർന്നു വരികയാണ് നിങ്ങൾക്ക് ഇൻഫോർമേഷന്റെ ഫ്ലോ നിർത്താൻ കഴിയില്ല ഓരോ ആൾക്കാരും അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അറിവ് എന്ന് പറഞ്ഞ പണ്ടൊക്കെ കുറച്ച് സമുദായത്തിന് അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു ടോപ്പ് ലെയർ ആൾക്കാരെ കയ്യിൽ മാത്രാണ് അറിവുണ്ടാവുക ഇൻഫർമേഷൻ ഡാറ്റ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ സംവിധാനം എന്ന് പറഞ്ഞു വേറെയാണ് ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാരില്ല ഞാൻ രണ്ടു ദിവസം മുന്നേ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് പുറത്തിറങ്ങിയപ്പോ ഒരു വിക്ഷകാരം എന്നോട് വന്നിട്ട് പോയിക്കുക പൈസ ഉണ്ടോ ഞാൻ പറഞ്ഞു പൈസ അല്ല അപ്പൊ എന്നോട് ആൾ പറയാണ് ഗൂഗിൾ പേ ആയാലും മതി മനസിലായില്ലേ ഈ മിക്ഷക്കാർ വരെ അപ്ഡേറ്റഡ് ഇന്ന് ഏ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ മറ്റേ കോയന്മാരി ഏതോ പ്രാചീന കാലത്തെ പുസ്തകം വെച്ചിട്ട് ഇത് വൻ സംഭവം എന്ന് പറഞ്ഞു നടക്കുന്നത് എന്റെ പൊന്നും മണ്ടന്മാരെ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാരേ നിങ്ങളാണ് നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ഡി നിങ്ങൾക്ക് വികസനം അധികം ഒന്നും ഉണ്ടാവില്ല നിങ്ങളൊരു പരിധിക്കപ്പുറം വളരാൻ പോണില്ല ഇപ്പൊ ഈ അറബി രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പൊ യു യു എന്ന് പറഞ്ഞതുണ്ടല്ലോ ഈ യു എ സത്യം പറഞ്ഞാൽ യഹൂദന്മാരുടെ സ്ഥലമായിരുന്നു യു എ ഇ യമൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലം യഹൂദന്മാരായിരുന്നു അവരൊരു ഉണ്ട് ഈ യഹൂദന്മാരെ ഈ അറബി അറബി ഒരു സർനൈം ഉണ്ട് ആ സർനൈമാണ് ഇന്നത്തെ യു എ ഭരണാധികാരികൾക്കുള്ളത് അവരൊക്കെ പറയണത് ഞങ്ങളൊരു കാലത്ത് യഹൂദരായിരുന്നു എന്നാണ് പറയണത് കാരണം എന്താണെന്ന് ഇവർക്ക് ഞങ്ങൾ ഇസ്ലാമാണെന്ന് പറയാൻ നാണക്കട കാരണം ഇസ്ലാം ലോകത്തിന് ഒരു ലോകത്തിനൊരു മണ്ണാകട്ടി കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല ഈ പറഞ്ഞ സൗദി അറേബ്യയിൽ ആണെങ്കിൽ യു എ യിലൊക്കെ അവിടുത്തെ അറബികൾ നല്ലൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീ അമേരിക്കകാരനാണോന്ന് ചോദിക്കും നീ അമേരിക്ക നീ അമേരിക്കനാണോന്ന് ചോദിക്കും കാരണം എന്താ പറയുക അമേരിക്കനാണ് അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പെട്രോളൊക്കെ കണ്ട് കണ്ടെത്തിയിട്ട് അവർ ഈ ഈ രീതിയിൽ വളർന്നത് അപ്പൊ അവർക്ക് ബഹുമാനാണ് ഈ അമേരിക്കനെ മനസ്സിലായില്ലേ നി നിങ്ങളുടെ ഈ സാധനത്തിൽ ഇസ്ലാം എന്ത് കണ്ടുപിടിച്ചു കൊറേ വാളിനെ കൊണ്ട് കുറെ മറ്റേ കുതിരപ്പുറത്ത് വന്നിട്ട് ആളുകളെ വെട്ടിക്കൊന്ന് കൊല ചെയ്തിട്ടും കഴുത്തില് ഈ പറഞ്ഞതുപോലെ വാള് വെച്ച് പേടിപ്പിച്ച് മതം മാറ്റിയതും അതുപോലെ തന്നെ ഈ ഒരുപാട് സ്ത്രീകളില് കുട്ടികൾ ഉണ്ടാക്കി ജനം ഭരിപ്പിച്ചു എന്നുള്ളതിലും ഒരുപാട് ഭക്ഷണം വെച്ചുണ്ടാക്കി തിന്നു എന്നുള്ളതിലും എന്താണ് ഈ മാനവികതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല നമുക്ക് നമ്മുടെ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കാം കേരളത്തിൽ ക്രിസ്ത്യാനികൾ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓരോ മറ്റേ സ്ഥലം നോക്കുമ്പോഴും അവിടുത്തെ പഴയ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകളായിരിക്കും മിഷൻ സ്കൂളുകൾ ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റലുകള് ക്രിസ്ത്യാനിറ്റി നല്ല രീതിയിൽ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ കൊണ്ടുവരാൻ നല്ല ഇത് ചെയ്തിട്ടുണ്ട് അവര് നല്ല കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് സംഭാവന നൽകിയിട്ടുണ്ട് അവര് അതുപോലെ തന്നെ ഹിന്ദുക്കൾ എത്രമാത്രം സംഭാവന നൽകിയിട്ടുണ്ട് ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട് ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലെ മൈസൂർ രാജാക്കന്മാരെ പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ അവർ നൽകിയിട്ടുണ്ട് മുസ്ലിങ്ങൾ എന്ത് തേങ്ങാക്കലാണ് ചെയ്തിട്ടുള്ള ആലോചിച്ച് നോക്ക് കേരളത്തിന് കേരളത്തിന്റെ കാര്യം നോക്ക് ഞാൻ പറയാനുണ്ട് ക്രിസ്ത്യാനിറ്റി പുറത്തുനിന്ന് വന്ന മതമാണെന്ന് പലരും പറയുണ്ട് സത്യമാണ് പുറത്തുനിന്ന് വന്ന ഒരു ഒരു വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി അവർ കേരളത്തിൽ വന്നിട്ട് എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇസ്ലാമി മദ്രസ ഉണ്ടാക്കുക ഈ ചേക്കന്നൂർ മൗലവീടെ പോലുള്ള ആൾക്കാരെ വെട്ടിക്കൊന്നുകള പിന്നെ അതുപോലെ തന്നെ മറ്റേ ഈ മുടിവെള്ളത്തിനുള്ള പള്ളി ഉണ്ടാക്കുക എന്നല്ലാതെ എന്തെങ്കിലും പൊതുസമൂഹത്തിന് നന്മക്കുണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ കഴിയില്ല ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞതുപോലെ മലബാർ ഏരിയയിലൊക്കെ നിങ്ങൾ ആൾക്കാർ ഒരു ഒരു സമയത്ത് നിങ്ങൾ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ഈ പഠിച്ചിട്ട് വിദ്യാഭ്യാസം നേടിയത് ക്രിസ്ത്യൻ സ്കൂളുകളിലും ക്രിസ്ത്യൻ കോളേജുകളിൽ നിന്നാണ് അതിന്റെ ശേഷം ഗൾഫിൽ പോയിട്ട് പിന്നെ നിങ്ങള് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ കോളേജുകളും സ്കൂളുകളും തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ ലോകത്തിന് ഒരു കോൺട്രിബ്യൂഷനും ഇസ്ലാം ചെയ്തിട്ടില്ല ഒരു കോൺട്രിബ്യൂഷൻ പോലും ചെയ്തിട്ടില്ല ആകെ ചെയ്തത് ഭക്ഷണം ഉണ്ടാക്കുക അതാണെങ്കിലോ ഹലാൽ ഭക്ഷണം ഈ ഹലാൽ ഭക്ഷണം ആണെന്നുണ്ടെങ്കിലോ ഈ പറഞ്ഞ തീവ്രവാദത്തിന്റെ നല്ലൊരു പൈസ പോണത് ഈ ഹലാലിനാ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഹലാൽ കഴിക്കാൻ പാടില്ല ഞാൻ നാള് മറ്റേ സബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഒരു വീഡിയോ അതുപോലെ തന്നെ പല ആൾക്കാരോടും ഞാൻ ചോദിച്ചപ്പോ അവരൊക്കെ പറയണത് ക്രിസ്ത്യാനികൾക്ക് സത്യത്തില് ഹലാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് അതുപോലെ തന്നെ ഞാൻ ഈ ഹൈന്ദവ സ്വാമിമാർ അത്തരത്തിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോ അവര് പറയണത് ഈ പറഞ്ഞ ഹലാൽ ഭക്ഷണം കഴിച്ചിട്ട് സത്യത്തിൽ അമ്പലത്തിൽ പോലും എത്ര ദിവസം വരെ പോകാൻ കഴിയില്ല എന്നാ പറഞ്ഞത് കാരണം അത് അവരുടെ മനസ്സിനെ ശരീരത്തിനെ എല്ലാത്തിനും ബാധിക്കും മനസ്സിലായില്ല ഇപ്പൊ വെള്ളം അടിച്ചിട്ട് ആരെങ്കിലും അമ്പലത്തിൽ പോവോ മദ്യപിച്ചിട്ട് അതേപോലെ മറ്റേ എം ഡി എം എൽ കഞ്ചാവോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലഹരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കഴിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ പോവോ ഇല്ല അതേപോലെ തന്നെ ഈ ഹലാലോ സാധനമാണ് ഒരു മിനിറ്റ് അതൊരു ഈ ഇതേപോലെ തന്നെ അത് പൂജിച്ച ഒരു സാധനമാണ് ഈ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ അതാണ് ഈ സാധനത്തിന് ഒരു നിങ്ങള് ഈ മതം ഇടുക മതം ഇട്ട് പോകുക എന്നല്ലാതെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല കോയമാരെ ഒരു രക്ഷ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം ഈ മതം വെറുപ്പ് മാത്രം ഉണ്ടാക്കുന്ന ഒരു മതമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു ഒരു മുസ്ലിമിനെ എങ്ങനെ ഒരു ഇന്ത്യക്കാരൻ വിശ്വസിക്കും ഹിന്ദ് എന്ന് പറഞ്ഞ ഈ സാധനം അവൻ മനസ്സിനുള്ളിൽ ഉറച്ചു വിശ്വസിക്കുക ഇന്ത്യനെ നമ്മൾ ഒരിക്കൽ കീഴടക്കുന്നു എങ്ങനെ ഒരു ഇന്ത്യക്കാരൻ ഒരു ഒരു ഹിന്ദു ഒരു സിഖുകാരന് ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ പുണ്യഭൂമിയല്ലേ ഈ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ പുണ്യഭൂമിയാണ് ഭാരതം കന്യാകുമാരി മുതൽ കാ മറ്റേ ഇവിടെ കാശ്മീർ വരെ കാശ്മീരിന്റെ മേലെ നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ വരെ വേണമെങ്കിൽ നമുക്ക് നോക്കാം അതൊക്കെ ഹിന്ദുവിന്റെ പുണ്യഭൂമിയാ ഈ പുണ്യഭൂമിനെ തകർത്ത് ആക്രമിച്ച് കീഴടക്കും എന്ന് പറയുന്ന ആളെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും ഇവരൊക്കെ എങ്ങനെ നിങ്ങൾ കടന്നുറങ്ങും ഒന്ന് ആലോചിച്ച് നോക്കും ഈ വിശ്വാസത്തിലുള്ള ആളെ അപ്പൊ സപ്പോസ് നിങ്ങൾ ഒന്ന് 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 നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ ഏറ്റവും വലിയൊരു സുഹൃത്ത് മുസ്ലിമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതൊരു സംസ്ഥാനത്താണ് അവന് ഇസ്ലാമിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവൻ ഇസ്ലാമിലേക്ക് കൂടുതൽ എടുക്കുമ്പോ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ കൂടുതൽ അവൻ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുമ്പോ പറഞ്ഞത് ബഹുദൈവാരാധകരെ കണ്ടെടുത്ത് വെച്ച് പെരടിക്കു വെട്ടിക്കൊല്ലണം ചിലപ്പോൾ നിങ്ങൾ റൂമ് തുറന്നിട്ട് നേരെ റൂമിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കത്തി എടുത്ത് നിക്കാരിയായിരിക്കും അവനെ പഠിച്ചിങ്ങനെ നിക്കായിരിക്കും ആഹാ അപ്പൊ എന്റെ റൂംമേറ്റ് വരാനല്ല അപ്പൊ അവനെപ്പ ഞാൻ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊള്ളണം അതെ ഈ സാധനം തന്നെയാണ് ഈ പറഞ്ഞ മുഹമ്മദ് അലിജീൻ്റെ ഒക്കെ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡയറക്റ്റ് ആക്ഷൻ്റെ ഈ പറഞ്ഞ കണ്ടെടുത്ത് വെച്ച് ബഹുതൈവാരതകരെ വെട്ടിക്കൊല്ലാ പറഞ്ഞ സാധനമാണ് ഈ പറഞ്ഞ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ മറ്റേ ജൂതന്മാരെ പറയാറുണ്ട് ഞങ്ങൾക്ക് യുദ്ധം വേണ്ട നമുക്ക് ഇനി സമാധാനത്തിലേക്ക് പോകാം ആര് സമാധാനത്തിലേക്ക് പോകും ആര് സമാധാനത്തിലേക്ക് പോകും ഇവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കും അവസാന ജൂതനെ കൊല്ലുന്നു കൊല്ലണംന്ന് ഇന്ന് ജൂതന്മാരോട് പറയണ നമുക്ക് സമാധാനത്തിലൂടെ പോവാം നല്ല അടി കിട്ടി തിരിച്ച് നല്ലോണം പെരുമാറൽ കിട്ടിയപ്പോ ഇപ്പൊ പറയണത് നമുക്ക് സമാധാനത്തിലേക്ക് പോവാം ഏത് സമാധാനം ജൂതന്മാരെ കഴിഞ്ഞു നല്ല എണ്ണം കിട്ടിയപ്പോ സമാധാനം ശാശ്വതമായൊരു സമാധാനം ഇല്ല ജൂതന്മാരുമായിട്ട് കാരണം അങ്ങനെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഖുറാനും ഹദീസും കക്കൂസിലിട്ട് ഫ്ലഷ് അടിക്കേണ്ടി വരും ഇല്ലെങ്കിൽ കത്തിക്കേണ്ടി വരും ഈ പറഞ്ഞ പെട്രോൾ ഒഴിച്ചിട്ട് നിങ്ങളൊന്നാലോചിക്ക് ജൂതന്മാർ കൊട്ടന്മാരൊന്നല്ല ഇവർക്ക് അറബി നന്നായിട്ട് അറിയാം അറബിയും ഈ മറ്റേ ഹിബ്രു ഭാഷയൊക്കെ ഏറെ കുറെ കുറെ മറ്റേ എന്താ സാമ്യമുണ്ട് നമുക്ക് പെട്ടെന്ന് തമിഴ് പഠിച്ചെടുക്കാലോ അതേപോലെ തന്നെ ജൂതന്മാർക്ക് പെട്ടെന്ന് അറബി പഠിച്ചെടുക്കാൻ പറ്റും അതെ നമുക്ക് തമിഴ് പെട്ടെന്ന് പഠിച്ചെടുക്കാം കാരണം നമ്മളെ തമിഴും ഈ പറഞ്ഞ പോലെ തന്നെ മലയാളം സോറി നമ്മളെ മലയാളം തമിഴും ഭയങ്കര സാമ്യമുണ്ട് അതേപോലെ തന്നെ ഹിബ്രും അറബി അറാബിക്കൊക്കെ ഏകദേശം ഒരു ഒരുപോലുള്ള ഭാഷകളാ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കുക ഇവർക്ക് ഇവർക്കറിയ ഖുറാലി സാധനമൊക്കെ എഴുതി ഞങ്ങൾ എങ്ങനെ കൊല്ലണം എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ മറ്റു ചങ്ങാത്തം കൂടരുത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഹദീസിൽ ഞങ്ങളെ മറ്റേ അവസാന ഞങ്ങളെ മക്കളെയും അവസാന യഹൂദനെയും കൊല്ലണം എന്ന് പറയണം നാരായ എന്താണ് മെന്റാലിറ്റി അവസാന യഹൂദന കൊല്ലണം ഈ യഹൂദന്മാർക്ക് ഇത്രമാത്രം ഭീഷണിയുള്ള വേറെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ അവസാന യഹൂദന കൊല്ലണം എന്ന് പറഞ്ഞ ഇനിയിപ്പോ ലോകത്തൊരു ഒറ്റ യഹൂദന ഉള്ളൂ കൂട്ടിക്കോ ആ ഒറ്റ ആളെയും കൊല്ലണം എന്ന് പറയണമെന്ന് നാരോചോ ഇവരെ എങ്ങനെ വിശ്വസിക്കും ഈ പറഞ്ഞ ഈ കോയന്മാരെ എങ്ങനെ വിശ്വസിക്കും ഇവർ എപ്പോഴും യുദ്ധം പ്രതീക്ഷിച്ച് നിൽക്കാണ് കോയമാര കയ്യിൽ നിന്ന് എപ്പോ അതുകൊണ്ടല്ലേ ഈ അയൻ ഡോമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നേരത്തെ പട ആരോ പറഞ്ഞതുപോലെ ഇസ്രായേലിലേക്ക് ഇവര് വിടണന്ന് ആലോചിച്ച് നോക്ക് ആയിരം റോക്കറ്റൊക്കെ ഒറ്റ ടൈമിൽ നൂറ് റോക്കറ്റ് ഇതേപോലെ ഇസ്രായേൽ അങ്ങോട്ട് ഒറ്റ ടൈമിൽ നൂറ് റോക്കറ്റ് വിട്ടു കഴിഞ്ഞ പിന്നെ ഈ ലബനോണും കിബനോണൊക്കെ ഉണ്ടോ ഈ അസ്ബുലിങ് മറ്റേ കൂത്തി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടോ അത്രമാത്രം ചിന്തിച്ചാ മതി ഇവര് ഇങ്ങോട്ട് വിട്ട സാധനം അതേപോലെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാ ഇവര് മാഷ തൊള്ളാതെന്ന് പറഞ്ഞിട്ട് പൊക്കി ഇരിക്കേണ്ടി വരും അവിടെ ഇസ്രായേൽ ആയടവും ഇവരുടെ അയിൽ എന്തുണ്ട് ഇവരുടെ അയിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഇവരെ അതിലൊരു തേങ്ങാക്കൊലയില്ല ഈ ഇരു ഇരുന്നൂറ് സാധനം ഈ ഇരുന്നൂറ് റോക്കറ്റ് ഇങ്ങോട്ട് വിടുമ്പോ അങ്ങോട്ട് ഇരുന്നൂറിന വിട്ടു കൊടുക്കണ്ട അതാ വേണ്ട ശരിക്കും ശരിക്കാതാ ചെയ്യേണ്ടത് ഇസ്രായേൽ പിന്നെയും ചെയ്യണമെന്ന് പറയുന്നത് പ്രിസിഷൻ സ്ട്രൈക്ക് ആണ് അവർ ചെയ്യണത് പ്രിസിഷൻ സ്ട്രൈക്ക് അതായത് ഈ പറഞ്ഞതുപോലെ മാക്സിമം സിവിലിയൻസിനെ കൊന്നിട്ട് കൊല്ലാതെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ മറ്റേ ഹെസ്ബുല്ല ഹമാസ് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കൊല്ല അവരിപ്പോഴും പ്രിസിഷൻ സ്ട്രൈക്കാണ് ചെയ്യുന്നത് അതെന്തിനാന്നറിയോ കാരണം അവർക്ക് അങ്ങനെ ആൾക്കാരെ കൊല്ലണംന്ന് അവര് അവരെ പുസ്തകത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞ സാധനമല്ല ആ ഒരു പുസ്തകത്തിൽ മുസ്ലിം എന്ന് പറയുന്ന സാധനമല്ല മുസ്ലിംകളെ കൊല്ലാനോ മറ്റോ ഒന്നും പറയണില്ല പക്ഷെ മുസ്ലീങ്ങളെ സംബന്ധിച്ച് അവര് പുസ്തകത്തില് യഹൂദന കൊന്നുകൊടുക്കണം എന്ന് വൃത്തിക്ക് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇവര് ഇവരുടെ കയ്യിൽ ന്യൂക്ലിയർ മിസൈല് കിട്ടിയാക്കട്ടെ ഇവര് വിടും ഇവർ ഇസ്രായേൽ നശിപ്പിക്കുക പറഞ്ഞ ഒരു പരം നാറി ഉണ്ടായിരുന്നല്ലേ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ കൊടും ക്രൂരനുമായ തീവ്രവാദിയായ നാറി ഇവ പണ്ട് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലേക്ക് കിട്ടാതാണ് യുദ്ധത്തിന്റെ സമയത്ത് എന്നിട്ട് അവരെന്താ അവരെന്തിനാ അറിയോ ഇസ്രായേൽ ഇവനെ ആക്രമിക്കാൻ വേണ്ടി ഇവനെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ അറബികളും അവൻ്റെ ഇപ്പം നിൽക്കുമെന്നുള്ള അവനറിയ കാരണം അവന്റെ വിശ്വാസത്തിന് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് യഹൂദനെ കൊല്ലാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടാവണെന്ന് ഒന്ന് ആളിച്ചിപ്പോ ഈ ഹമാസ് സുന്നികളാണ് ഈ ഹോത്തികളും അതുപോലെ തന്നെ ഈ എന്ന് പറയുന്ന ഈ സാധനം ഷിയാക്കളാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ ഒറ്റക്കെട്ടല്ലേ നാളെ ഇനിയിപ്പോ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവിടെ ഇനി ഇല്ല എന്ന് കൂട്ടിക്കോ അവിടെ പലസ്തീനാണെന്ന് കൂട്ടിക്കോ

ഇന്ത്യയെ അവർ ആക്രമിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ത്യയും ആക്രമിക്കും ഇന്ത്യ ഇത് കഴിഞ്ഞാൽ പാലസ്റ്റീൻ കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ പുരോഗ പറഞ്ഞ പറഞ്ഞെന്നെ ഒരു ഞാൻ പറഞ്ഞു എന്നെ എന്ന് വിളിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളെൻ്റെ പേര് കൊണ്ടാണ് എന്നെ കൃസംഗി എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് സംഗീന്ന് വിളിച്ചോ എനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞു കാരണം അതാ കുറച്ചുകൂടെ നല്ലത് മറ്റേ അത് കുറച്ചുകൂടി ഒരു സുഖമുള്ള പരിപാടിയല്ല കൃസംഗി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ സംഗീന്ന് വിളിച്ചോ അല്ലേ അതിന് എനിക്ക് നിങ്ങൾ എന്നെ വിളിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞ പറഞ്ഞത് എന്ന് പറഞ്ഞു അതിന് ഞാൻ രണ്ടാമത് ഇറങ്ങിയിട്ട് അതിന്റെ ലിങ്ക് തപ്പാൻ വേണ്ടി പോയി ലിങ്ക് ആ അറിയില്ലേ എനിവേ അങ്ങനെയാണല്ലോ ഞാൻ ലിങ്ക് തപ്പി എടുത്തുകൊണ്ട് തപ്പിയെടുത്തുണ്ടെന്ന് ഇവരിങ്ങനെ ഒരു മീറ്റിംഗ് സംസാരിക്കുന്നു പിന്നെ അതിന്റെ തന്നെ ഞാൻ വായിച്ച ഒരു ഇവരുടെ ഒരു കമാൻഡർ അതായത് അയാളുടെ പോട്ടർ എന്റെ ഓർമ്മയിൽ ഉണ്ട് ഇവരുടെ കമാൻഡർ ഞങ്ങൾ ഇത് തീർക്കട്ടെ ഞങ്ങൾ ഇന്ത്യയിലേക്ക് കാശ്മീരിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിന്റെ അർത്ഥം ഇതൊരു ഇന്റർനാഷണൽ തട്ടാണ് പിന്നെ അവരെ ഇന്ന് നമ്മുടെ രാജ എന്നെ പറഞ്ഞു എവിടെയെങ്കിലും ഈ പാലസ്തീന് പുറത്ത് അവര് അവരുടെ ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാനപ്പ് ചോദിച്ചു കേട്ടോ ഈ വക്കഫ് സർ ഇത് അള്ളാഹുവിന്റെ വക്കഫാണെന്ന് പറയുകയും ഇസ്ലാമിക ലോകം നടപ്പിലാക്കുകയും ഇസ്ലാമിക ബ്രദർഹുഡിന്റെ ഭാഗമാണെന്ന് പറയും ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിസ്റ്റുകളോടും പാലസ്തീനിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് പിന്നെ എങ്ങനെയാണ് ഈ പാലസ്തീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതെന്ന് ഞാൻ അത്ര അത്രയും ചോദി ചോദിക്കാനുള്ള സമയമില്ല എന്നത്തേ ഈമാര് തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബേഡം ഉണ്ടാക്കി ഞാൻ ഇറങ്ങി തപ്പാ ഇതാത്തിരുന്നു കൊണ്ട് തപ്പാത്തോണ്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് പോയി എടുത്തോണ്ടോ തെളിവെടുത്തുകൊണ്ടു വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അടുത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ അവർ ഞാൻ പറഞ്ഞ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്മാർ കടന്ന് കുന്തളിക്കുന്നതാണ്ട് അത് മുഴുവൻ ഈ കമിൾ ശാർ നീ കമ്മിൾ ശാർക്ക് യാത് ദേശത്തിനെ പറ്റാത്തമാരോ ഒള്ളായിരം അവർക്ക് എവിടെ ഈ ഒരു രണ്ട് വിഭാഗ ലോകത്ത് എന്ന് പറയുന്നത് തെറ്റാണ് മാപ്ലസഹാക്കളാണ് എല്ലാ ആളുകളും ജിഹാദികൾ തന്നെയാണ് ഈ രാജാന്നൊക്കെ പറയുന്നത് എന്താച്ചാ ജിഹാദിക്ക് പന്തോലുണ്ടായ ആളാണ് അല്ലേ അല്ലെ അങ്ങനെ പറയണ്ട അടിസ്ഥാനപരമായി നിങ്ങൾക്ക് അറിയത്തില്ല തന്നെ എന്ന് ദേശം സാധനം ഇല്ല അവർക്ക് ലോകത്തിലുള്ള തൊഴിലാളി വർഗങ്ങളുടെ ഈ ഇസ്ലാമിനെ പോലെ തന്നെ ഇസ്ലാമിക ബ്രദർഹുഡ് പോലെ തൊഴിലാളി വർഗ ബ്രദർഹുഡാണ് അവരുടെ കാരണം നമ്മുടെ ഇന്ത്യ ഈ യുദ്ധത്തിലായിരുന്ന സമയത്ത് ചൈന യുദ്ധത്തിലായിരുന്ന സമയത്ത് ഇ എം എസും ബി ടി നടന്നവയും പറഞ്ഞ എന്താണെന്ന് അറിയോ ഞങ്ങൾക്ക് രാഷ്ട്ര അതിർത്തികളില്ലെന്നാ പറഞ്ഞത് മനസ്സിലായോ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദേശസ്നേഹം സാറും പോലും ഇല്ല അല്ല അതില് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും കമ്മ്യൂണിസ്റ്റ് ആശയക്കാർക്കും ഒക്കെ ദേശസ്നേഹമില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊന്നല്ല അവർക്ക് ദേശസ്നേഹമുള്ള ആളുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല ദേശസ്നേഹമുണ്ട് ദേശസ്നേഹം ഇല്ലാത്തത് ഈ മാപ്പിട സഹാക്കൾക്കാണ് നമ്മള് കമ്മികൾ പാകിസ്ഥാന് ചെയ്ത് വിളിക്കാൻ അത് അതൊക്കെ അത് നിങ്ങൾ പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യുന്നേ ഒരു ചൈനക്കും പാകിസ്ഥാനും അതിൽ ഇന്ത്യനെ അവസരം കിട്ടിയ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു അവസരവും മീറ്റിങ്ങുകൾ പാഴ്ക്കൂരും ഞാൻ പറഞ്ഞ ഇതിൽ നിൽക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് ഹിന്ദു സഹാക്കളും ക്രിസ്ത്യൻ സഖാക്കളും ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു വികാരമൊക്കെ ഉണ്ട് നേരെ പറഞ്ഞ മാപ്പിട സഹാക്കളുണ്ട് ഇത്ര ഭൂലോക ഈ തൊണ്ണൂറ് ശതമാനം മാപ്പിള സേഖാക്കൾ ഇപ്പൊ ഓരോ ദിവസം കഴിയുന്നവർ അവരുടെ യഥാർത്ഥം പുറത്തു വരിക അപ്പൊ പല ചർച്ചകളും നമ്മൾ ശ്രദ്ധിച്ചറിയാം കമ്മ്യൂണിസ്റ്റുകാര ഈ കഴിഞ്ഞ ദിവസം ഇരുന്ന് അമര തെരുപണയും കേട്ടാ ഈ മുഗുളങ്ങളിൽ തന്നെ ഇരുന്ന് ഈ മാപ്പിള സേഖാക്കള് പറയുമ്പോൾ ന്യായീകരണം നടത്തിയപ്പം നീയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണോ എന്ന് അവർ ചോദിക്കുന്ന കേട്ടാ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും സംഭവം പക്ഷെ അടിസ്ഥാന ഫിലോസഫിക്കലായി ഇവർക്ക് ദേശസ്നേഹം എന്ന് പറഞ്ഞ സാധനം പണ്ട് നമ്മുടെ ഒരു വലിയ സൈദ്ധാന്തികം ഉണ്ടായിരുന്നു സി പി ഐയിൽ ഞാൻ അയാളുടെ പേര് പറയാ ഒരു വലിയൊരു സൈദ്ധാന്തിക അയാൾ രാജ്യസഭയിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് എല്ലാവരും പേരോർത്തില്ല അയാള് കോൺഗ്രസിലുള്ള ഒരാളാണെന്ന് എന്റെ ഓർമ്മ കോൺഗ്രസിലുള്ള ഒരാള് ആണ് ഒരു എം പി എന്ന് നീ രാജ്യ സ്നേഹിക്കല്ലടാന്ന് പറഞ്ഞ് അയാളെ വെല്ലുവിളിച്ചു അയാൾ ചെരുപ്പ് ഉരുക്കൊണ്ട് അയാളെ എറിയാൻ വേണ്ടി ചെന്നു എന്നാ ബൽറാം അല്ലല്ലോ അങ്ങനെ ഒരു പേരായിരുന്നു അങ്ങനെ പണ്ടേ ഇവർക്ക് ഇവരുടെ നേരെ ജനം പറയുന്നുണ്ട് പണ്ടേ ഇവരുടെ നേരെ നിങ്ങൾ രാജ്യസ്നേഹികളല്ല നിന്ന് ആ കാലത്ത് പറഞ്ഞു അയാൾ വലിയ ഇന്റലക്ച്വലായി ഈ സി പി ഐയിൽ വലിയ ഇന്റലക്ച്വൽ ആയിരുന്നു അയാളോട് അന്ന് പാർലമെന്റിൽ പറഞ്ഞ നിങ്ങൾ രാജ്യസ്നേഹികളല്ല സ്നേഹികളല്ല രാജ്യസ്നേഹികളല്ല എന്ന് പറഞ്ഞാൽ അയാൾ ചെരുപ്പും ഇവരെ എറിയാൻ വേണ്ടി ചെന്നു അന്ന് ഞാൻ വായിച്ചു തുടങ്ങുന്നത് അപ്പൊ ഇവർ കമ്മ്യൂണിസ്റ്റാർക്ക് പണ്ടേ ഈ ആരോപണമുണ്ട് അവർ എന്നുള്ളത് അത് ഇന്നോ ഉള്ളതല്ല അപ്പൊ അതുകൊണ്ട് അവരുടെ ഈ മൈൻഡ് രാജ്യത്തിന്റെ അതിർത്തികളിൽ നിൽക്കുന്നതല്ല അതിനപ്പുറത്തേക്ക് പോകുന്നതാണ് രാജ്യത്തിന്റെ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ ഒരു വ്യതിരക്തതയോട് കൂടിയാണ് ആ സാംസ്കാരികമായ വ്യതിരക്തത എന്ന് പറയുന്നത് മനുഷ്യൻ കാലങ്ങളായി കൊണ്ടുനടക്കുന്ന ആ കൊണ്ടുനടക്കുന്ന ആ സംസ്കാരത്തോട് മനുഷ്യർക്ക് എന്നും കൂറുണ്ട് അല്ലെങ്കിൽ അതിനോടൊരു ഒരു ബന്ധമുണ്ട് ആ ആ സാംസ്കാരികമായ വ്യതിരക്തതയെ പോലും ഈ ഇവരും അംഗീകരിക്കുന്നില്ല ഈ ഇസ്ലാമിസ്റ്റുകളും അംഗീകരിക്കും ഇവര് രണ്ടും തമ്മിൽ ഈ തരത്തിൽ വളരെ അടുത്ത യോജിപ്പുള്ള ആൾക്കാരാ അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു പറഞ്ഞ പാലസ്തീനുള്ളിൽ നിന്ന് വെച്ചാൽ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ഹമാസിന് യാതൊരു വിധ ടാർഗറ്റ് ഇല്ലെന്നാണ് ഹമാസിന്റെ അന്യായ രാജ പറഞ്ഞത് ഞാൻ പറഞ്ഞു അതല്ല ഇവർക്ക് ബ്രദർഹുഡ് എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ ഭാഗമാണത് ഇവരുണ്ടായത് തന്നെ ഈ പറയുന്ന ഈജിപ്തിൽ ഉണ്ടായ ബ്രദർഹുഡിന്റെ ഒരു സിബ്ലിങ്സ് ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടായേക്കുന്നത് അല്ലാതെ ഇതിന് പ്രത്യേകമായ ഒരു നിലനിൽപ്പില്ല അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സ്വഭാവം ഇത് തന്നെയാണ് ഇന്ത്യൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും ഔമാർ എന്നെ അന്നേരം ഇറക്കി വിട്ടു ഇറക്കി വിടു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോ തപ്പിയെടുത്തുകൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിപ്പോയാ അപ്പം ഇത് കയറാൻ പറ്റിയില്ല എന്നെ ബ്ലോക്ക് ചെയ്ത് ആരാണ് എൻ്റെ അതാ സംഭവം ഇതിപ്പോ എന്നാലും ഇപ്പൊ ഇച്ചിരുമ്പുടെ ഫൈസൽ ഭായ് നല്ല സുന്ദരമായ ഇതിനെ പറ്റി പറഞ്ഞു ഇത് അടിസ്ഥാനപരമായി വളരെ കൃത്യമായി ലോക സമൂഹം ഇന്ന് ചോദ്യം ചെയ്ത് പറഞ്ഞു ചെയ്തു കഴിഞ്ഞു ആ ചോദ്യം ഇതിന്റെ ആശയപരമായ ദൗർബല്യം ഇത് വളരെ കൃത്യമായി പ്രൂവ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇനി ഇത് ഒരുപാട് കാലം മുമ്പോട്ട് പോവുകയല്ല ഞാൻ അത് ഞാൻ നിങ്ങൾ ഈ ഈ ചർച്ചയിൽ വന്നപ്പോഴെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നു ഈ യുദ്ധം ചരിത്രത്തിലെ ഇപ്പൊ ഒന്നാം ലോകമായതും രണ്ടാം ലോകമായതും അവസാനിച്ച് കഴിഞ്ഞപ്പം ലോകത്തിന് കുറെയേറെ ഗുണങ്ങൾ കിട്ടി ഒന്ന് ഈ യുദ്ധം കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് യൂറോപ്പിന് മനസ്സിലായി അവർ കുറച്ച് ശാന്തമായി അതുപോലെ ഈ യുദ്ധം ലോകത്തിന് വേണ്ടി ഇസ്രായേലി ചെയ്യുന്ന യുദ്ധം അവിടെ ഇസ്രായേലി സോൾജേഴ്സ് ചിന്തുന്ന ഓരോ തുള്ളി രക്തവും ഈ ലോകത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിന്റെ ജനാധിപത്യപരമായ ബോധത്തിനും ജനാധിപത്യപരമായ നിലനിൽപ്പിനും വേണ്ടി ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും മനുഷ്യത്വത്തിനും വേണ്ടിയുള്ള നിലനിൽപ്പിനു വേണ്ടിയുള്ള യുദ്ധമാണത് ആ യുദ്ധം അവസാനിപ്പിക്കുമ്പം നിങ്ങൾ കണ്ടു കണ്ടു കാരണം ഈ ആകെ മിഡിൽ ഈസ്റ്റിലെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിക്കെതിരെയാണ് യുദ്ധം നമ്മളത് മനസ്സിലാകേണ്ടത് എവിടെയാണ് ആകെ എലക്ട് ചെയ്യപ്പെടുന്ന ഭരണാധികാരി എലക്ട് ചെയ്യപ്പെടുകയും നടനോട്ടിൽ ഈ ഭരണാധികാരിയെ പൂക്കിറ്റി തെറിയും പറഞ്ഞുകൊണ്ട് ആൾക്കാർ നിൽക്കുകയാണ് ഇപ്പോഴും അപ്പം അങ്ങനെയുള്ള ഒരു സാമൂഹ്യക്രമമുള്ള ഒരു രാജ്യത്തിനെതിരെയാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് ആകെ മിഡിൽ വിഷനുള്ളത് ആ ജനാധിപത്യ രാജ്യം അവരുടെ ജനാധിപത്യം നിലനിർത്താനും അവരുടെ രാഷ്ട്രത്തെ നിലനിർത്താനും വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുമ്പം അവർ ഈ യുദ്ധത്തിന്റെ അവസാനം നിങ്ങൾ കണ്ടു ഈ യുദ്ധം അവസാനിക്കുമ്പം ഡെഫിനറ്റ്ലി ഇസ്ലാം എന്ന് പറയുന്ന ബ്രദർഹുഡ് പിന്നെ ഒരു ഇഞ്ചും മുമ്പോട്ട് പോകുകയായിരുന്നു നിങ്ങൾ യുദ്ധം അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ശ്രദ്ധിച്ചോ അത് ആ കാര്യത്തിൽ ഒരു സംശയം ബ്രദർഹുഡ് എന്ന് പറയുന്ന സാധനം തീർന്നു അതോടൊപ്പം തന്നെ നാഷണലിസ്റ്റിലേക്ക് ഇത് ഞാൻ ഊന്നി പറയുന്നു ഈ നാഷണലിസ്റ്റിലേക്ക് ആളുകൾ തിരിച്ചു പോകും യൂറോപ്പിൽ സംഭവിച്ച എന്തോ പതിനെട്ടാം നൂറ്റാണ്ടിന് സംഭവിച്ച എന്തോ അതാണ് ഇസ്ലാമിൽ സംഭവിക്കാൻ പോകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന് സംഭവിച്ച പോലെ തന്നെ നാഷണലിസ്റ്റ് ഇൻഡസ്ട്രികളിലേക്ക് നാഷണൽ ഇൻഡസ്ട്രികളിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം ചുരുങ്ങും ആ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിത്തറയെ തന്നെ ഇളക്കുന്നതായിരിക്കും പിന്നെ എങ്ങനെയാണോ ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൽ സംഭവിച്ചു അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിന്റെ സകല സിംബൽസുകൾ ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഓരോന്നായിട്ട് പറയാൻ സമയ സമയമില്ല ഒത്തിരി പേര് സംസാരിക്കാനുള്ള നിർത്തുക താങ്ക്